കലാഭവൻ മണി സേവന സമിതിയുടെ സ്ഥാപകനും കേരള ആംബുലൻസ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ അജിൽ മണിമുത്ത്. സാമൂഹ്യ സേവനവും ജീവകാരുണ്യ പ്രവർത്തനവും നെഞ്ചിലേറ്റി നടക്കുന്ന ആറ്റിങ്ങൽക്കാരൻ ശ്രീ അജിൽ മണിമുത്തിന് സജിത്ലാൽ നന്ദനം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു സർ. മണിച്ചേട്ടൻ ആറ്റിങ്ങലെത്തി താങ്കളെ കണ്ടെത്തുകയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇവൻ മണിമുത്ത് എൻ്റെ സ്വന്തം അനുജൻ എന്ന് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. താങ്കളും മണിച്ചേട്ടനും തമ്മിലുള്ള ബന്ധം ഒന്ന് വ്യക്തമാക്കാമോ? ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അതൊരു അദ്ദേഹത്തിനോടൊരു 10-12 വർഷം അദ്ദേഹത്തിനോടൊപ്പം ജീവിക്കുവാൻ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്കതിൽ കൂടുതൽ പറയാനുള്ളൂ. ഫാൻസ് അസോസിയേഷനിലാണ് തുടങ്ങിയത്, പക്ഷേ ഒരു സഹോദര ബന്ധമാണ്. ആർക്കും അദ്ദേഹത്തുമായി സഹകരിച്ച ഓരോരുത്തർക്കും പറയാനുള്ളത് അങ്ങനെ ഒരു ബന്ധമാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അദ്ദേഹം തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യാൻ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു അവസരമായി തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അത് സജീവമായിട്ട് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അതിനോടൊപ്പം തന്നെ കഷ്ടത അനുഭവിക്കുന്ന പാവങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കുവാനും ഞാൻ ശ്രമിക്കുന്നത്. കലാഭവൻ മണി ഫാൻസ് അസോസിയേഷനിൽ നിന്നും കലാഭവൻ മണി സേവന സമിതിയിലേക്കുള്ള ആ മാറ്റം അതെങ്ങനെയാണ് സംഭവിച്ചത്? മണിച്ചേട്ടൻ്റെ ഫാൻസിൻ്റെ കാര്യവുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചെല്ലുന്നത്. അപ്പോഴദ്ദേഹം പറഞ്ഞത് ഒരു ഫാൻസ് അസോസിയേഷനായിട്ട് ഒരു സിനിമ കണ്ടിട്ട് കൈയടിക്കുന്ന ആൾക്കാരെ അല്ല എനിക്ക് വേണ്ടത്, ഞാൻ എന്തെങ്കിലും നന്മകൾ ചെയ്യുമ്പോൾ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറച്ച് അനുജന്മാരെയാണ് വേണമെന്ന് പറയുകയും അങ്ങനെ ഞാനാണ് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ കലാഭവൻ മണി ഫാൻസ് ആൻഡ് സേവന സമിതിയായി രൂപം കൊടുക്കാമെന്ന് പറയുകയും അങ്ങനെയാണ് കലാഭവൻ മണി ഫാൻസ് ആൻഡ് സേവന സമിതിയായിട്ട് രൂപം കൊടുത്തത് 2011. അത് കഴിഞ്ഞ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ആറ്റിങ്ങൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയെക്കുറിച്ച് നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഫാൻസ് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ അതൊരു പാവങ്ങളെ സഹായിക്കുന്ന ഒരു സൊസൈറ്റി ആയിട്ട് തന്നെ ഈ സൊസൈറ്റിയിൽ വർക്ക് ചെയ്താൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ അതിനെ കലാഭവൻ മണി സേവന സമിതിയായിട്ട് തന്നെ പ്രവർത്തനം ആരംഭിച്ചതും ഇന്നും അത് അങ്ങനെ തന്നെ നിലനിന്നുകൊണ്ട് പോകുന്നതും അതുകൊണ്ടാണ്. ഇപ്പം നല്ല സമൂഹത്തുള്ള ഒരുപാട് നല്ല വ്യക്തിമുദ്രകൾ വന്ന് ഇതിൽ അംഗത്വമാവും മെമ്പറാവുകയും എന്നോടൊപ്പം നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സഹായവും സ്നേഹവും ഒക്കെയാണ്. അതുപോലെ തന്നെ ആറ്റിങ്ങലുള്ള ഓരോ നിവാസികളും ഭയങ്കരമായ സപ്പോർട്ടാണ് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടന ഇപ്പോൾ ആറ്റിങ്ങൽ ഏറ്റവും അറിയപ്പെടുന്നൊരു സംഘടനയായി മാറാനുള്ള കാരണവും. ഈ കൊറോണ കാലഘട്ടത്തിൽ കലാഭവൻ മണി സേവന സമിതിയുടെ നിസ്വാർത്ഥ സേവനം എല്ലാ ജനങ്ങൾക്കും കിട്ടിയതായിട്ട് അറിയാം. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് വിസ്മയ ചാനലിൽ ആ ദിവസങ്ങളിൽ വന്ന ഈ ന്യൂസ്. ഈ ന്യൂസ് നമുക്ക് കണ്ടിട്ട് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ച ആറ്റിങ്ങൽ ഇളമ്പ സ്വദേശി സദാനന്ദൻ പിള്ളയ്ക്ക് ശേഷക്രിയ ചെയ്ത് കലാഭവൻ മണി സേവന സമിതി പ്രവർത്തകർ. ബന്ധുക്കൾ ഉപേക്ഷിച്ച് കഴിഞ്ഞ 20 വർഷമായി വാഴത്തോട്ടത്തിലെ കുടിലിൽ കഴിഞ്ഞിരുന്ന 76 വയസ്സുണ്ടായിരുന്ന സദാനന്ദൻ പിള്ള ഒന്ന് നടക്കുവാൻ പോലും കഴിയാതെ നരകയാതനയിൽ കഴിയുകയായിരുന്നു. ഇക്കാലം അത്രയും നല്ലവരായ നാട്ടുകാരുടെ സംരക്ഷണത്തിലായിരുന്ന സദാനന്ദൻ പിള്ളയുടെ ദുരിതം നിറഞ്ഞ ജീവിതം വാർഡ് മെമ്പർ മണികണ്ഠൻ കലാഭവൻ മണി സേവന സമിതി പ്രവർത്തകരെ അറിയിക്കുകയും ചെയർമാൻ അജിൽ മണിമുത്തിന്റെ നേതൃത്വത്തിലുള്ള സേവന സമിതി പ്രവർത്തകർ എത്തുകയും സദാനന്ദൻ പിള്ളയെ മണിദേവാലയത്തിലേക്ക് ഏറ്റെടുക്കുകയുമായിരുന്നു. 2 മാസമായി മണിദേവാലയത്തിൽ കഴിഞ്ഞു വരവേ വാർദ്ധക്യ സഹജമായ അസുഖം മൂലം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വെച്ച് സദാനന്ദൻ പിള്ള മരണപ്പെട്ടു. മരണാനന്തര ചടങ്ങുകളും ശേഷക്രിയകളും കലാഭവൻ മണി സേവന സമിതി പ്രവർത്തകർ ഏറ്റെടുത്തു നടത്തുകയും പാപനാശം കടലിൽ അസ്ഥി നിമഞ്ജനം ചെയ്യുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്ക് സാക്ഷിയായ താങ്കൾ അതിന്റെ വ്യക്തമായ ചിത്രം ഒന്ന് വ്യക്തമാക്കാമോ? ഇപ്പം 2 സംഭവങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്, ഒന്നല്ല 2 എണ്ണം. ഒന്ന് കടയ്ക്കാവരും ഒന്ന് ഇളമ്പയിലും വന്നിട്ടുണ്ട്. അതങ്ങനെ വരാനുള്ള അല്ലെങ്കിൽ അത് എടുക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത് കാര്യം നമ്മൾ ആരും മരിച്ചാലും മൃതശരീരത്തിനോട് നമ്മൾ ആ ഒരു ബഹുമാനവും ആദരവും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാര്യം ഇന്ന് അച്ഛനമ്മമാർ തെരുവോരങ്ങളിലേക്ക് മക്കൾ ഉപേക്ഷിക്കപ്പെടുന്നു പോകുന്ന ഒരു വിഷമം
നമുക്കറിയാം. അപ്പോൾ ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ കടക്കാറുള്ള പൊതുപ്രവർത്തകർ നമ്മളെ വിളിക്കുകയും അദ്ദേഹത്തെ കടത്തുന്നതിന് നമ്മളെടുത്ത് മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. മരിച്ചു. അപ്പോൾ ആ വീടുമായി ബന്ധപ്പെട്ട് പോലീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ ആ ഒരു മറുപടിയാണ് അപ്പോഴങ്ങൻ്റെ നിലപാടിലേക്ക് നമ്മൾ ഉറച്ചെടുക്കാൻ തീരുമാനം. കാരണം എൻ്റെ അച്ഛനാണ് എന്ന് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ള ഉണ്ട് എന്ന് ഒരു മകള് ചോദിക്കുന്ന ഒരു വല്ലാത്തൊരു ചോദ്യമാണത്. അപ്പോഴങ്ങനെ അതിനെ ഏത് തരത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനൊരു നിലപാടെടുക്കുകയും പിന്നെ ഞാനും എൻ്റെ സുഹൃത്ത് ഷൈൻരാജും കൂടെ അവിടെ നമ്മൾ അതെടുത്ത് ആ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. അത് സോഷ്യൽ മീഡിയ പോലെയുള്ള ചാനലുകളൊക്കെ അത് വളരെ നല്ലൊരു അഭിപ്രായങ്ങൾ നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് സമൂഹം കണ്ടു എന്നുള്ളതാണ്. ആരോഗ്യമില്ലാത്ത രണ്ട് കുഞ്ഞുങ്ങൾക്ക് രക്ഷകനാവുകയും അവരെ പഠിപ്പിക്കുകയും അതിൽ പഠനം കഴിഞ്ഞ പെൺകുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ചയക്കുകയും ചെയ്തു. അതൊന്ന് വിവരിക്കാമോ? അത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാർത്തയാണ്. മറ്റേ നാവായിക്കുളത്ത് അമ്മ മരിച്ചു, രണ്ട് മക്കൾ തെരുവിലായി എന്നൊരു വാർത്തയാണ് കണ്ടത്. അതുമായിട്ട് ആ രണ്ട് കുട്ടികളെയും ഏറ്റെടുത്തു വളർത്തി പഠിപ്പിച്ച് പിന്നെ പെൺകുട്ടികളെ പഠിപ്പിച്ച് വളർത്തിയാൽ കല്യാണമാണല്ലോ മെയിനായിട്ട്. മോളെ കെട്ടിച്ചു വിട്ടു, മോനെ പഠിപ്പിക്കുന്നു. അപ്പോൾ അത് പിന്നെ അങ്ങനെ പോകുന്നു. അതിപ്പം നമ്മൾ എടുത്ത് വളർത്തിയാൽ അവർ കഴിപ്പിച്ചയച്ചിട്ട് ആ കുടുംബമായിട്ട് അല്ലെങ്കിൽ ആ മകളുമായിട്ട് ഇപ്പോഴും അടുത്ത ബന്ധമുണ്ടോ? അടുത്ത ബന്ധമെന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹത്തില്ല എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ജാതി എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അത് കുട്ടി ഞാൻ എടുത്തു വളർത്തുമ്പോൾ എൻ്റെ സമുദായത്തിൽപ്പെട്ട കുട്ടിയല്ലല്ലോ. നമ്മൾ ആരുമില്ലാതെ വരുമ്പോൾ അവരെ ജാതി നോക്കിയിട്ടല്ല എടുത്തു വളർത്തുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ഒരു വല്ല വിഷമമായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ അവർക്കൊക്കെ ജാതിയും മതവുമൊക്കെ ഇപ്പം ഉണ്ട്. അതുകൊണ്ട് ഇപ്പം തി ആകുന്നതാണ്. താങ്കൾ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് താങ്കളുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ടുണ്ടോ? വളരെ സപ്പോർട്ടാണ്. കാരണം എൻ്റെ ഭാര്യ രജനി, അതുപോലെ തന്നെ എൻ്റെ മക്കൾ, എൻ്റെ ചേട്ടന്മാർ ഒക്കെ വളരെ സപ്പോർട്ടാണ്. കാരണം അവരുടെ പൂർണ്ണ സപ്പോർട്ടോടെയാണ് മുമ്പോട്ട് പോകുന്നത്. കാര്യം ഫുഡ് അവളാണ് പാചകം ചെയ്യുന്നത്. കാരണം നമ്മളിപ്പം 300 പേർക്ക് ഫുഡ് വെക്കാൻ പറഞ്ഞാലും അത് കൃത്യമായിട്ട് അവിടെ കിട്ടും. അല്ലെങ്കിൽ ഞാനൊരു 10 പേരെ പെട്ടെന്ന് നമ്മളവിടെ കൊണ്ടു ചെന്നാലും ആ 10 പേർക്ക് കൊടുക്കാനുള്ള ഫുഡ് അവൾ അപ്പോൾ തന്നെ റെഡിയാക്കി തരും. അപ്പോഴും ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഈ കാര്യങ്ങൾക്ക് എനിക്കൊരു പ്രചോദനം തന്നെയാണ്. വർഷങ്ങളായി താങ്കൾ വലിയൊന്ന് ഹോസ്പിറ്റലിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും രാവിലെയും ഉച്ചയ്ക്കും ആഹാരം നൽകുന്നതായി അറിയുന്നുണ്ട്. ഇതിന് പുറമേ നിന്നുള്ള സഹായം താങ്കൾക്ക് ലഭ്യമാണോ? നമുക്ക് പിരിവോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഒരുപാട് പേര് അത് അറിഞ്ഞ് കേട്ട് സഹായിക്കുന്നവരുണ്ട്. താങ്കളുടെ നിസ്വാർത്ഥ സേവനത്തെക്കുറിച്ചറിഞ്ഞ വിഗാഡ് ഫൗണ്ടേഷൻ്റെ സ്ഥാപകൻ ശ്രീ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി താങ്കളെ വിളിക്കുകയും താങ്കളെ ആദരിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാറുണ്ട്. അതുവഴി ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവണം. എന്തായാലും വളരെ ഒരു വിഗാഡ് കമ്പനി MD ചിറ്റിലപ്പള്ളി സാറിൻ്റെ എന്നൊക്കെ ഒരു ആദരവ് വാങ്ങുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ദൈവത്തിന് നന്ദി ഈ ഒരു അവസരത്തെ അറിയിക്കുന്നു. എന്തായാലും കിട്ടി. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും നമ്മുടെ മലയാളി അസോസിയേഷനൊക്കെ ദുബായിലും ഷാർജയിലും അബുദാബിയിലും ഒക്കെ എനിക്ക് എന്നെ ആദരിച്ചിട്ടുണ്ട്, അവാർഡ് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബയലാർ സാംസ്കാരിക പുരസ്കാരം, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ദൈവം സഹായിച്ച് കിട്ടിയിട്ടുണ്ട്. നാടൻ പാട്ടുകളുടെ രാജകുമാരൻ ശ്രീ കലാഭവൻ മണിയെ ജീവശ്വാസമായി കൊണ്ടു നടക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം മണിമുത്ത്. ആറ്റിങ്ങലും പരിസരത്തുമുള്ള നാടൻ പാട്ട് കലാകാരന്മാരെ സംഘടിപ്പിച്ച് മണിനാഥം എന്ന ട്രൂപ്പുണ്ടാക്കി. അതിൻ്റെ പ്രവർത്തനം ഒന്ന് വ്യക്തമാക്കാമോ? മണിച്ചേട്ടൻ്റെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. ഞാനൊരു പാട്ടുകാരനല്ല, പക്ഷേ നിവർത്തിയോടുകൊണ്ട് ഇപ്പം വേദികളിൽ പാടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. കാര്യം നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളിലൊക്കെ എന്നേക്കാളും കഴിവുള്ള കലാകാരന്മാരുണ്ട്. അവരെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഞാൻ പിന്നെ മൈക്കൊക്കെ എടുത്ത് രണ്ട് വാക്ക് പറയുമെന്നല്ലാതെ പാടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു പാട്ടുകാരനല്ല എങ്കിലും മണിച്ചേട്ടൻ്റെ രണ്ട് പേര് ഗാനം ആലപിക്കാം. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞു നാണ്ടി ആത്മാർത്ഥമായു ഞാൻ സ്നേഹിച്ച കാരണോ
എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി, ഇന്നും നിൻ്റെ വീട്ടിൽ കല്യാണാലങ്കാരം, ഇന്നെൻ്റെ വീട്ടിൽ കണ്ണീരാണ്ടി, ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. താങ്കളെ അനുകൂലിക്കുന്നവരുണ്ടാകാം, താങ്കളെ വിമർശിക്കുന്നവരുണ്ടാകാം. ഇനി മുന്നോട്ടുള്ള താങ്കളുടെ പ്രയാണം, താങ്കളുടെ സ്വപ്നം ഇവയെന്തൊക്കെയാണ്? കഷ്ടത അനുഭവിക്കുന്ന പാവങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ എപ്പോഴും ഉള്ള ആഗ്രഹം. അതിന് സർവ ആരോഗ്യവുമായുസും ജഗദീശ്വരൻ തന്നാൽ മതി എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പം മണി ദേവാലയം എന്ന ഒരു വൃദ്ധ മന്ദിരമുണ്ട്. കാരണം ആരോരും ഇല്ലാത്ത തെരുവോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന അച്ഛനമ്മമാർക്ക് ഒരു തണലാകുക, ഒരാശ്രയമാകുക, അവരോടൊപ്പം അവരുടെ സങ്കടങ്ങൾ കേട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം സന്തോഷത്തോടെ പാട്ടും കളിയും ചിരിയുമായിട്ട് അവരോടൊപ്പം ജീവിക്കണമെന്നാണ് ആഗ്രഹം. ഈ ഓണക്കല എങ്ങനെ ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? എൻ്റോടൊപ്പം മണിദേവാലയത്തിൽ കുറേ പ്രായമുള്ള വൃദ്ധരായ അനാഥപ്പെട്ടവർ, മക്കളായി ഉപേക്ഷിക്കപ്പെട്ടവർ, ബന്ധുക്കളായി ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാരുണ്ട്. അവരോടൊപ്പം അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മണിച്ചേട്ടനെ പോലെ താങ്കളും നാടൻ പാട്ട് രംഗത്ത് നിന്ന് അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചതായി അറിഞ്ഞു, ശരിയാണോ? ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ ഇപ്പം ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉറിയടി, അതുപോലെ തന്നെ കൊച്ചിൻ ഷാദി, ചെന്നൈ 03, അങ്ങനെ കുറേ സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വെബ് സീരീസിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ എനിക്കൊരു അവസരം തന്നിരിക്കുന്നത് നമ്മുടെ നാട്ടുമ്പുറത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മഞ്ജിത് ദിവാകരൻ, ഭരത്, അതുപോലെ അങ്ങനെ ഒരുപാട് നല്ല കുറേ കൂട്ട് ആറ്റിങ്ങിലുള്ള പ്രമുഖരായ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു കൂടൊപ്പം നിൽക്കാൻ പറ്റുന്നത് തന്നെ ദൈവപുണ്യമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, പാതിരക്കോഴി, അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നേമപുരത്തെ കളി, അങ്ങനെ കുറേ ചെയ്യുന്നുണ്ട്. അതൊക്കെ മഞ്ജിത് ദിവാകരനെ പോലെയുള്ള ഡയറക്ടർ, അദ്ദേഹത്തിനെ പോലെയുള്ള ഡയറക്ടറോടൊപ്പം നന്ദി പറയുന്നു. ഈ തിരക്കിനിടയിലും എൻ്റെ ക്ഷണം സ്വീകരിച്ച് എന്നോടൊപ്പം സമയം ചെലവഴിച്ച, പ്രേക്ഷകരോട് മനസ്സ് തുറന്ന ശ്രീ അജിൽ മണിമുത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ആരോഗ്യവും സമ്പത്തും സർവശക്തിയും സർവ്വവരദായനിയുമായ സാക്ഷാൽ തിരുവറാട്ട് കാവിലമ്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.